ദേശസുരക്ഷ അപകടത്തിലാകുമ്പോൾ രാജ്യത്തോടൊപ്പം നിൽക്കുക, സൈനിക നടപടിയിലേക്ക് രാജ്യം കടക്കുമ്പോൾ ആ സൈനികരോടൊപ്പം നിൽക്കുക, അത് ഒരു രാജ്യത്തെ ജനങ്ങളുടെയും അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ നിലപാട് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പുൽവാമ ഭീകരാക്രമണം ഉണ്ടായ ഘട്ടത്തിലും പിന്നീട് ബലാക്കോട്ടിലേക്ക് ഇന്ത്യൻ വ്യോമസേന കടന്നുകയറി തീവ്രവാദി ക്യാമ്പുകളിൽ ബോംബാക്രമണം നടത്തിയപ്പോഴും കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയപ്പോഴും അവിടെ അവർ ഒരു ഇന്ത്യൻ വിമാനം വെടിവെച്ചിട്ട് ഒരു ഇന്ത്യൻ വൈമാനികനെ ബന്ദിയാക്കിയപ്പോഴുമൊക്കെ ഇന്ത്യയുടെ പൊതുവികാരം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആ ഇന്ത്യയുടെ പൊതുവികാരത്തെ, ദേശസ്നേഹം എന്നുള്ള ആ ഒരു നിലപാടിനെ രാഷ്ട്രീയമായി ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാനാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പുൽവാമ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ഉണ്ടാകാൻ വൈകിയതിനെക്കുറിച്ച് നാം ഏറെ ചർച്ച ചെയ്തതാണ്. സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മതി പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പ്രതികരണം എന്ന് നരേന്ദ്രമോദി കരുതിയിരുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. അതിന് പലവിധത്തിലുള്ള ന്യായീകരണങ്ങൾ ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്, എങ്കിൽ പോലും യാഥാർത്ഥ്യം അങ്ങനെ തന്നെയായിരുന്നു. എന്തുകൊണ്ട് പുൽവാമ ഭീകരാക്രമണം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം ഏതുവരെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഇന്ത്യ ഭീകരരുടെ ക്യാമ്പുകൾ കണ്ടെത്തി തിരിച്ചടിച്ചു എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം തന്നെയായിരുന്നു. രാജ്യം ഒന്നടങ്കം ആ നിലപാടിനോടൊപ്പം നിന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തത് എന്താണ്? ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള അഭിസംബോധന ഉണ്ടായത് എന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. അങ്ങനെയായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് എന്ന് ആ സമയത്ത് പ്രതിപക്ഷം വളരെ കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു. അതിനുശേഷം പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു, ഇന്ത്യയുടെ ഒരു വിമാനം വെടിവെച്ചിടുന്ന സാഹചര്യമുണ്ടായി, വിംഗ് കമാൻഡർ അഭിനന്ദൻ പാകിസ്ഥാന്റെ പിടിയിലാകുന്ന പശ്ചാത്തലമുണ്ടായി. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ആ ധീര വൈമാനികന് വേണ്ടി രാജ്യം ഒന്നടങ്കം പ്രാർത്ഥിക്കുമ്പോഴും രാഷ്ട്രീയം കളിക്കാനും അതിൻ്റെ പേരിൽ വോട്ട് നേടാനുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നമുക്ക് അപ്പാടെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയി ബലാക്കോട്ടിലെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് ശേഷം പറഞ്ഞത് രാജ്യം സുരക്ഷിത കരങ്ങളിലാണെന്ന് സ്വയം പറയുകയാണ്. ഈ രാജ്യം സുരക്ഷിത കരങ്ങളിലാണ് എന്ന് അത് മറ്റുള്ളവരാണ് പറയേണ്ടത്. രാജ്യം സുരക്ഷിത കരങ്ങളിലായിരുന്നുവെങ്കിൽ പുൽവാമയിൽ ഭീകരാക്രമണം നടക്കുമായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കശ്മീരിൽ ഉണ്ടായിട്ടുള്ള നുഴഞ്ഞുകയറ്റത്തിൻ്റെ എണ്ണം എത്ര, അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്ര, തീവ്രവാദി ആക്രമണങ്ങളുടെ എണ്ണം എത്ര, നമ്മുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ എണ്ണം എത്ര, ആ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം യു പി എ സർക്കാർ ഭരിച്ചിരുന്നതിനേക്കാൾ അധികമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരു ഭരണ നേതാവാണ് ഒരു റാലിയിൽ പോയിരുന്ന് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് ശേഷം വലിയ ആവേശത്തോടെ വിളിച്ചു പറയുന്നത് ഇന്ത്യ സുരക്ഷിത കരങ്ങളിലാണ് എന്ന്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മറ്റൊരു റാലിയിൽ അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സമർത്ഥനായ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഈ രാജ്യം ശക്തമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ സ്വയം പാടിപ്പുകഴ്ത്താനാണ് ഈ അവസരത്തെ ബി ജെ പി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഗ്രൂപ്പുകളിലെല്ലാം അത്തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അങ്ങനെയാണോ വേണ്ടിയിരുന്നത്? അതുകൊണ്ടാണ് സ്വാഭാവികമായി പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മ കൃത്യമായി തന്നെ രാജ്യത്തെ സൈനികരോടൊപ്പം ഞങ്ങൾ നിലയുറപ്പിക്കുമ്പോഴും രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒപ്പമില്ല ഞങ്ങൾ എന്ന് അവർക്ക് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദിയെയോ ബി ജെ പിയെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ രാജ്യദ്രോഹികളാകും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ബി ജെ പി അല്ല ഈ രാജ്യം എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ഈ നാട്ടിലെ സൈനികർ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ അത് ബി ജെ പിക്കാരുടെ മഹത്തരമായ കാര്യമായി വാഴ്ത്തിപ്പാടുന്നത് അംഗീകരിക്കാനാകില്ല എന്നും പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാട്ടുകയാണ്. അതാണ് യാഥാർത്ഥ്യവും. നമ്മുടെ ദേശസുരക്ഷയെ അപകടത്തിലാക്കുന്ന ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിന് എല്ലാ കാലവും ഈ രാജ്യം ഭരിച്ചിരുന്ന കക്ഷികളും ഈ രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരും മുൻകൈയെടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി അതിൽ ഏറ്റവും ധീരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ബലാക്കോട്ടിലെ ഭീകരവാദി ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലും, നമ്മുടെ സർക്കാർ അവകാശപ്പെടുന്നതിനപ്പുറത്തേക്കുള്ള തെളിവുകൾ പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളത്, എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് സർക്കാർ പറയുന്ന 350-ലേറെ എന്ന കണക്ക് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അതേക്കുറിച്ച് പാകിസ്ഥാൻ ഇപ്പോഴും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നില്ല. പാകിസ്ഥാനാണെങ്കിൽ ഈ വിഷയത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ പശ്ചാത്തലത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നത്,
ജനങ്ങളുടെ സുരക്ഷയേക്കാൾ അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന്. അത്തരത്തിൽ പാകിസ്ഥാന് പോലും സംശയം തുടങ്ങുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായി ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഒരു പ്രമേയം മോദി ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്തുകയാണ്, ശ്രമം നടത്തുകയാണ് എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാനെ സഹായിക്കാനാണ് എന്നാണ് പ്രകാശ് ജാവദേക്കറിനെ പോലുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ തിരികെ പ്രതികരിക്കുന്നത്. അതെങ്ങനെയാണാകുന്നത്? രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ടത് സൈനികർക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ്, അത് ബി ജെ പിക്ക് പിന്തുണ നൽകിക്കൊണ്ടല്ല എന്ന് ബി ജെ പി നേതാക്കളും സംഘപരിവാർ അനുകൂലികൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ പൂണ്ടുവിളയാടുന്നവരും ഓർക്കുന്നത് നല്ലത്.